അത് പ്രസംഗകന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരിടപാടാണ്, അത് ഞങ്ങൾക്ക് അസഖ്യതയുണ്ടാക്കുമെന്ന് മുൻകൂട്ടി പ്രസ്താവിക്കട്ടെ, മേലിൽ അതുണ്ടാകില്ല എന്ന് പ്രത്യാശിക്കുകയും ചെയ്യട്ടെ. എന്നാൽ ഇന്ന് വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാൻ തന്നെയാണ് അച്ഛൻ്റെ താല്പര്യം. ഇവിടെ ധാരാളം ആളുകൾ പുറത്തു നിൽക്കുന്നതായി പറഞ്ഞു, വൈകി വന്നതിൻ്റെ ശിക്ഷയാണ്, നിൽക്കട്ടെ. നമ്മുടെ ആളുകൾ ഭൂരിപക്ഷം പേരും ഒരു നല്ല ശീലമുള്ളവരാണ്, അങ്ങനെയും ഇങ്ങനെയും അകത്ത് കയറില്ല, കയറിയാൽ പിന്നെ ആരെയും കയറ്റില്ല. അതുകൊണ്ട് കയറിയവരൊക്കെ ആഘോഷിക്കുകയാണ്, വൈകി വന്നവർ പുറത്തു നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോകുകയാണ്. ദയവചെയ്ത് ഇവിടെ ശല്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. കുടുംബത്തിൻ്റെ നവീകരണം, അതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. കുടുംബം, കുടുംബം എന്ന വാക്ക് വളരെ മനോഹരമായ ഒരു പദമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളത് സമം കുടുംബം എന്നാണ് വിവക്ഷ. പക്ഷെ ഇപ്പോഴൊരു കുഴപ്പം, കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും വീടുകളിൽ ഉണ്ടാകുന്നത് ഭൂകമ്പമാണ്. സന്ധ്യാസമയങ്ങളിൽ പാതിരാകളിലൊക്കെ ഭൂകമ്പം നടക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരു ന്യൂ ഇയറിൻ്റെ രാത്രി ഒരു മണിക്ക് ഒരു അമ്മച്ചി എന്നെ വിളിച്ച് വിലാപം കഴിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ എൻ്റെ വീട്ടിലോളം ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു, അമ്മച്ചി 45 കിലോമീറ്റർ ഈ പാതിരായിക്ക് ഞാൻ എങ്ങനെ വരും? അച്ഛൻ എങ്ങനെയെങ്കിലും വാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്ക്. എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. ഞാനൊരു വാഹനം ക്രമീകരിച്ച് വെളുപ്പിനൊരു 3 മണിക്കാ വീട്ടിൽ ചെല്ലുമ്പോൾ, രണ്ട് നിലയുള്ള വീട്ടിലോ ഒരു വിളക്ക് പോലും, അല്ല, മുകളിലത്തെ നിലയിൽ മുഴുവൻ വിളക്കും കത്തിക്കിടക്കുന്നു, താഴെ നിലയിൽ അന്ധകാരമാണ്. കാളിംഗ് ബെല്ലമർത്തി കാത്തു നിന്നപ്പോൾ ഈ അമ്മച്ചി ഒരു കത്തിച്ച മെഴുകുതിരി പുറത്തേക്ക് നീട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവിടെ നിന്ന് അനങ്ങരുതെന്ന്. ഞെട്ടിപ്പോയി ഞാൻ. പാതിരായിക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ അവിടെ തന്നെ നിന്നു. 2 മിനിറ്റ് കഴിഞ്ഞ് വേറെ 2 മെഴുകുതിരിയുമായി വന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛ അകത്തേക്ക് കയറുക, പക്ഷെ കാല് പൊക്കി ചവിട്ടരുത്, ചിക്കി ചിക്കി നടക്കണം. എന്തെന്നാൽ തറ മുഴുവൻ കുപ്പിച്ചില്ലാണ്. അപ്പനും മകനും ആഘോഷമായി ന്യൂ ഇയർ ആഘോഷിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. ബൾബെല്ലാം പൊട്ടിച്ചത് കൊണ്ടാണ് താഴെ നിലയിൽ വെളിച്ചമില്ലാത്തത്. ഗ്ലാസ് പൊട്ടിച്ചു, കുപ്പി പൊട്ടിച്ചു, പ്ലേറ്റ് പൊട്ടിച്ചു. അത് തുടങ്ങിയത് കുപ്പി പൊട്ടിക്കലിൽ നിന്നാണ് എന്ന് വരുമ്പോൾ ഇതൊരാക്രമണമായി നിങ്ങൾ എണ്ണരുത്. പ്രിയപ്പെട്ടവര്, പല കുടുംബങ്ങളും ഇന്ന് ഭൂകമ്പം കൊണ്ട് നശിച്ചു കിടക്കുകയാണ്. കുടുംബം അത് ദൈവിക പദ്ധതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. സ്വർഗത്തിലെ ദൈവമാണ് കുടുംബത്തിന്റെ ഉപജ്ഞാതാവ്. സകല സൃഷ്ടിയും നടത്തിയ ദൈവം സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിപ്പിന്റെ 6ാം നാളിൽ ഏദനിൽ നിന്ന് മണ്ണെടുത്ത് തന്റെ കൈകൊണ്ട് കുഴച്ച് പരുവപ്പെടുത്തി താൻ തന്നെ ശില്പിയായി നിന്ന് തന്റെ രൂപത്തിലും തന്റെ ഛായയിലും തന്റെ മനോഹരമനുസരിച്ച് മെനഞ്ഞെടുത്ത മനോഹര സൃഷ്ടിയാണ് മനുഷ്യൻ. ഏത് സൃഷ്ടിയും നടത്തിയ ശേഷം മാറി നിന്ന് അതിനെ നോക്കുന്ന ഒരു കൗതുകകരമായ വിഷയമുണ്ടായിരുന്നു ദൈവത്തിന്. നമ്മളും അങ്ങനെയാ, സൃഷ്ടി നടത്തിയാൽ മാറി നിന്ന് നോക്കുമോ ആവോ? ദൈവം നോക്കിയപ്പോൾ കണ്ടു അവൻ നല്ലതല്ല എന്ന്. മനുഷ്യനല്ല, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവനൊരു തക്ക തുണയെ കൊടുക്കും. ദൈവം പുരുഷന് ഒരു തക്ക തുണയെ കൊടുപ്പാനാണ് ആഗ്രഹിച്ചത്. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായ ഉത്തരം തക്ക തുണയെ ലഭിപ്പാനെന്നാണ്. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാൽ ആ ഉത്തരം കിട്ടില്ല. ഞാനൊരിക്കൽ ഒരുത്തനോട് ചോദിച്ചു, സുഹൃത്തെ താൻ എന്തിനാടോ കല്യാണം കഴിച്ചത്? എൻ്റെ അച്ഛോ. ഒരു ദിവസം എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 24 വയസ്സായി. ഞാൻ എത്ര വയസ്സിലാ പെണ്ണ് കെട്ടിയെന്ന് നിനക്കറിയാവോ? എനിക്കറിയാൻ മേല. എടാ ഞാൻ 21-ാമത്തെ വയസ്സിൽ പെണ്ണ് കെട്ടിയതാ. അമ്പട. എന്നിട്ട് അപ്പൻ എന്താ മിണ്ടാതിരുന്നേ? എന്നാ ഞാനും കെട്ടിയേക്കാം. അപ്പൻ 21-ൽ കെട്ടിയത് കൊണ്ട് ഞാൻ 23-ൽ കെട്ടി. ഇതാണ് അവൻ്റെ മറുപടി. വേറൊരുത്തൻ പറഞ്ഞ ഉത്തരം അതല്ല. കൂട്ടുകാരൊക്കെ കെട്ടി, ഞാനായിട്ട് എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഞാനും കെട്ടി ഓരണം. വേറൊരുത്തം പറഞ്ഞു, എൻ്റെ അച്ഛ അമ്മ തെക്കോട്ട് പോകുമ്പോഴും വടക്കോട്ട് പോകുമ്പോഴും നിറം തൊടിയിക്കില്ല. എടാ എനിക്കിവിടെ വീട്ടിലാളില്ല, നിനക്കറിയാവോ? ഞാൻ ഒറ്റയ്ക്കാന്നറിയാവോ? എന്നെക്കുറിച്ച് നിനക്ക് വല്ല വിചാരവും ഉണ്ടോ? വീട്ടിലാളില്ലാത്ത നീ കാണാത്തത് എന്ത്? എൻ്റെ അച്ഛ അമ്മയുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ ഞാനൊന്ന് കെട്ടി വീട്ടിലാളുണ്ടാവാൻ. ഇങ്ങനെ പല കാരണം കൊണ്ട് പെണ്ണ് കെട്ടിയ പലരും ഇവിടെ വന്നിട്ടുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ പദ്ധതി അതല്ല. ഒരു പുരുഷൻ വിവാഹം കഴിക്കേണ്ടത് തക്ക തുണയെ ലഭിക്കേണ്ടതിനാണ്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും മരണത്തിലൂടെ രണ്ടിലൊരാൾ വേർപിരിയുന്ന സമയം വരെ ഒന്നായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൂട്ടിച്ചേർത്തതാണ് കുടുംബം. ഇത് പറയുമ്പോൾ അച്ഛൻ ഓർക്കട്ടെ, കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയുന്നത് കുടുംബം ഒരു കൂതാശയാണ് എന്നുള്ളതാണ്.
Kudasha and Navakindi Artham Sutir and Amendan, Kudumbamuru, Visuti Garika Patadan, or a Stratamaya Kudasa Ilude, Ruby Garika Patadan, Kudumbam, other Manusha Batayala Sorgat in the Batayan, Christava Sapayuda Vivaha Kudasa and the Barayanada, Aram Batilon, the Vyakianik under the Avashiman and the Nikitonun, Paladimadin de Porula Rinjatilla to the Gondane. Priya Petavari Workuga Yandana Christova Vivahat in the Deva Shastram. Christovagun the Manavalanum Safayagun the Manavati and the Melula Adiat Migoma Laugi Gomaya Sorgi Vivahat in the Drushta and the Bumporulumana Vuru Christova Vivahu. Christova Vivahatile Manavalan Samam Masiha. Christova Vivahatile Manavati Samam Tirusapa. Safaya Manavat Manavatium, Christova Manavala in Tamilula, Asurgi, Vivahat in the Tani, Avishkaraman, Christ of Vivaham, Pidakan Marium, the Iva Sastrajan Marium, Patipikun of the Nesaricha, Christ of Vivahatin and Ali Katangalunda, Adia, other Christovan Safay in Tamilula, Vivahatinulan, Ali Katangalan, Adia Katangudi Karichayan. Sunda Pavanamaya Sorga Vitil and the Pidavam Devatin, the Kalpana Pragaram, Pidavam Devatal, Taniki, the Renjadaka Patam, Manavati, Kanuvan, Christova Manavalan, Sapayuda Pavanamaya, Bumi, Kurinal, Rangi Vandu Vartal, Manishi Avadar Madutu, Sapaya Kanuvan, Masiha Sorgam Vitti, Rangi Vandu Vole, Urinal, Purushan Avande, Priya Patabala Kanuvan, Avalda Vitilaki, Chiligayan, Pendagan, Lenan, Namaladin, Nadan, Pashail Parega, Pache Valerim in the Variadine, Vivaha Gudas, you would have. Agamai Kandilla, Palakavidur Tamasa, Yanipa Pendagana, and the Varivadi Ilia, Kandagarina, Vivahan Garina, Kudumbaji with Garina, and the Makalamai Garinian, Vivaha Tekuruja, Palatimalo Jikanuda, European Samskara, Malayali Pagartuna, and the Baki Patraman, Ipo Kanunda, College of Vitilvan, the Kutigada, Goda, your Penna, Goda, your Gochum, Mane Ida Arada, Papa, sorry, Parayan Mutuboy, this is my wife. Sorry. In the Parayan, the word Kalama, in the murder Kalan Turnirigunu, Priya Patavari Kudi Karicha, and the Vivaha Gudasi, Aram Bakataman, Orkuga, Christova Manavalan, Safaya Manavati, a Kanda the Boleana, or a Purishan Tande, Pari Agun, the Panguti, a Kananda, Angana Pogum, but I'm a Pratich at the Bogan and Tamburani, about the Safaya, the Sich of the Bolayan and the Manavati, the Sik and Bogayan, at the Tirikamanu and the Nikarilla, Tirikaman and Gilavala and the Jivita Tilik, Chenikivan and Nikurba, and the Pratich at the Pendagan Kanan boy of a lover with a carnivore and then a garilla, Angina Makala Paranya with a Madabedakal Ganamo and then a garilla, Pendagana and the Purushan Manda Polu Manavati, Uringi Irikan and Kartave, Safaya Manavati, Christovan Vendi, Tanatani, Uruki, Katir and the Bolanyan and Uruki, Katiri Kugayana, Ivanano and the Manaval and then the Garilla, Anangilaga and the Bola, Dersik and Kurba and the Pratich, Manaval and Vendi Katir and the Yatra Manavati Mari with a carnivore and Arkaria, and the Achaidi or Sandar Pankati and Yan. The Jayam and the Balerim Barayanunda, Retrailia. Vivaha Gudasi, you don't know, Katam Gudi Kaichayan, Christus Abayak under the Bola Manaval and Manavati Kanunu, Vivaha Gudasi, you don't know, Katam and the Barayan of the Vivaha Nichayaman, Atava Modi Ravar, Bukumana Patakatolika Savilipurum. Vivaha Nichayavum, Vivaha Purthi Karanavum, Randayitta Nadathunnathu, Ottu Kalyanamennum, Kettu Kalyanamennum Vilikkunnu, Nammude Sabhayilum Pandu Angane Ayirunnu, Vivaha Nichayanalil Modiravazhvinte Kramam Alayathil Vechu Nadathi Modiramittu Udambadi Veppikkum, Pinne Kiridavazhvu Nadathi Vivaha Kudasha Purthiyakkum, Kalangal Kadannu Poyappol Ellavarum Saukaryathinte Peril Ellam Vettichurukkunna Kootathil Nammal Athu Orumichu Chertathaan, Daivamakkale Modiravazhvinte Kramathilude Sabhayum Kristuvum Thammilulla Vivaha Nichayathinte Marana, Namal Pudukugayan, Christova Manaval and Safaya Manavati, Vivaha the Chayan Chayanali, Vivaha the Chaya, Udambadi, Adayalamai, Avalayur Mudra Modiram, Terri Pichitunda, Safakin Algia Mudra Modiram, Namal, Safa, Vivaha the Chayangadinya Varan, Yanal Manaval and Ekurich, Orma Yundo, Edani Modiram, Modiranga Yilundo, either Kitia Tundo, either Jodichal, Namada Yalagal Uttaram Barayum, Ah, Yendu Jodichal, Suryanikar, Uttaramunda, Uttaram, Ah. And I reckon the matram. Priya Patavari Christova Manaval and Safaya Manavatik, Vivaha, the Chay of Dumbadi, Adayalamai, Kayamatanje, the Mudra Modira Meda, Vishuta Vivaha Gudasil, Namaling and Apada Runda, Safayam Tiru Safayaminyan, Atyunada Nude Manavati, Pavana Safajuni Dunu, Yenvarane. Yan Panya
ഈ ഗീതം കുറെ പാടിക്കഴിയുമ്പോൾ ഇങ്ങനെ പാടും സഭ. എന്നെ മാമോദീസായാൽ ആത്മീയായുധമാണീച്ചാൻ വിരലിന്മേൽ മെയ്രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. ഈ പാട്ട് പലവട്ടം പാടിയിട്ടും അർത്ഥമറിയാത്തവരാ നമ്മൾ. പാടുന്നതിന്റെ അർത്ഥമറിഞ്ഞെങ്കിൽ പണ്ടേക്കും പണ്ടേ നമ്മൾ ഗുണം പിടിച്ചു പോയേനും. പാടുന്നതല്ലാതെ പാടുന്നതിനെ കുറിച്ച് പരിചിന്തനം ചെയ്യുന്നവർ ആരുണ്ട് ഇവിടെ? ഞാൻ പലപ്പോഴും അമ്പരന്ന് പോയിട്ടുണ്ട് പാട്ട് കേട്ടിട്ട്. പ്രിയരെ, ഒരു ദിവസം ഒരു മനുഷ്യൻ ഷാപ്പിൽ കയറി മൂക്കറ്റം കുടിച്ചു. മൂക്കിന്റെ അറ്റത്തുനിന്ന് താഴോട്ട് ഇടമില്ലാത്തത് കൊണ്ട് ബാക്കി കുപ്പിയിൽ വാങ്ങി ആ കീശയിലിട്ടു. എഴുന്നേറ്റ് പോവാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഷാപ്പിന്റെ തൂണിൽ തൂങ്ങി ആടി നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇതുപോലൊരു കൺവെൻഷൻ, അവിടെ നിന്ന് പാട്ട് കേട്ടപ്പോ ഇയാൾക്ക് ഭക്തി അങ്ങോട്ട് കയറി മൂത്തു. ഇയാൾ ആ ഷാപ്പിന്റെ തൂണിൽ തൂങ്ങിക്കിടന്ന് പാടുക, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. എവിടെ ചാരി നിൽക്കുന്നേ? പാട്ടെവിടെയാ? അത്തരം ചില പുള്ളികൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആ ഫോമിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, പാടുന്നതും ജീവിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ അടുത്ത നാളിൽ ഒരു പാട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു പെണ്ണും പുള്ള ഉച്ചയ്ക്ക് കഞ്ഞി വയ്ക്കാൻ ഒരു മണി അരിയില്ല, ഞാൻ ടൈലത്ത് വീട്ടിൽ പോയി രണ്ടടങ്ങഴി അരി വായ്പ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് യോഗത്തിന് പോയി. യോഗത്തിന് ചെന്നേച്ച് അവൾ ചമ്പരം പടിഞ്ഞിരുന്ന് കൈകൊട്ടി തെറിച്ച് പാടുകയാ, വായ്പ വാങ്ങാൻ ഇട വരികയില്ല കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. എന്റെ കർത്താവ് എത്ര പൊട്ടനാന്ന് ഞാൻ ഓർത്തുപോയി. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു കഷ്ടമാ. പാടുന്നതും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴോർക്കുക, സുറിയാനി സഭയുടെ ആരാധനയുടെ ഗീതങ്ങളുടെ ആഴമറിഞ്ഞാൽ അത് മതി നീ നന്നാവാൻ. വേറൊരു കാര്യം വേണ്ട. അതെ, നാം കർത്താവിന്റെ മണവാട്ടിയ. എന്റെ മാമോദീസായാൽ ആത്മീയായുധം അണിയിച്ച എന്റെ മശിഹ എന്റെ വിരലിന്മേൽ തന്റെ ശരീരരക്തങ്ങൾ മോതിരമായിട്ട് നൽകിയിരിക്കുകയാണ്. അന്ത്യ അത്താഴരാത്രിയിൽ സഹിയോൻ മാളികയിൽ വെച്ച് അത്താഴം കഴിഞ്ഞ ശേഷം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യ സമൂഹത്തിന് നൽകി അവൻ അരുൾ ചെയ്തു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി മുറിക്കപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെതായ എന്റെ ശരീരമാകുന്നു ഇത്. വീണ്ടും അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിക്ഷ സമൂഹത്തിന് നൽകി അരുൾ ചെയ്തു, വാങ്ങി പാനം ചെയ്യുവിൻ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാകുന്നു ഇത്. എന്നിട്ട് യേശു പറഞ്ഞ ഒരു വാക്ക് ഓർക്കുക, ഞാൻ വീണ്ടും വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീൻ. മണവാളൻ മസിഹായുടെ മായാത്ത സ്മരണ മണവാട്ടിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് മണവാളൻ മസിഹ മണവാട്ടിക്ക് നൽകിയ മുദ്ര മോതിരമാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയുടെ സംസർഗമില്ലാത്തവർ മോതിരം നഷ്ടപ്പെട്ടവരാണ്. എന്തുകൊണ്ട് അപ്പോസ്തോലിക സഭകളിൽ ഈ പരിശുദ്ധ കൂദാശയ്ക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയെന്ന് ഇതുവരെ പലരും ചിന്തിച്ചിട്ടില്ല. ഇത് സഭയാ മണവാട്ടിയുടെ മുദ്ര മോതിരമാണ്. ഓർമ്മ വേണം. മണവാളൻ മസിഹ മോതിരമണിയിച്ചിട്ട് മണവറയൊരുക്കാൻ പോയിരിക്കുകയാണ്, മടങ്ങി വരുമെന്ന് വാഗ്ദത്തമുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായം ആരംഭിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇല്ലെന്ന് തന്നെ പറയുമായിരുന്നു. ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നോടുകൂടെ നിങ്ങളെയും ഇരുത്താൻ പിന്നെയും വന്ന് നിങ്ങളെ ഞാൻ എന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് ഒലിവുമലയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് കരയേറിപ്പോയ പരിശുദ്ധനായവൻ വരും. എന്തിന്? പതിവ്രതയായ മണവാട്ടിയെ ചേർക്കുവാൻ. എന്നാൽ അവൻ എഴുന്നള്ളി വരുന്ന നാളിൽ മണവാട്ടിയെ അവൻ പരിശോധന കഴിക്കും. മോതിരം കയ്യിലുണ്ടോ എന്ന്. മോതിരം കയ്യിലില്ലാത്തവരുടെ കാര്യം പോക്ക. മോതിരം നഷ്ടപ്പെടുത്തി വ്യഭിചാരവൃത്തി ഏർപ്പെട്ട് അഭിസാരിക വൃത്തിയിൽ ഏർപ്പെട്ട് പാപഭംഗിലമായ ലോകത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഊളിയിട്ട് നടന്ന ശപിക്കപ്പെട്ടൊരു തലമുറയെ മണവറയിൽ കയറ്റില്ല. ഞാൻ ഇന്ന സമുദായത്തിലെ അംഗമാണെന്നുള്ള യോഗ്യത കൊണ്ട് ഒരുത്തരെ സ്വർഗത്തിൽ കയറ്റുമെന്ന് ആർക്കെങ്കിലും നിലവുണ്ടെങ്കിൽ തെറ്റ്. അതിനൊരു മാനദണ്ഡമുണ്ട്. പരിശുദ്ധിയാണ് അതിന്റെ മാനദണ്ഡം. മോതിരം സൂക്ഷിച്ചിരിക്കണം. പ്രിയപ്പെട്ടവര്, പരിശുദ്ധ കുർബാന ജീവിതത്തിൽ നിറഞ്ഞു കത്തണം. അത് നാൾതോറും അനുഭവിച്ചതിൽ